ഇടതു മുന്നണിക്ക് പിണറായി വിജയൻ എന്നതുപോലെയാണ് ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ. ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് കടന്നു കയറാൻ സാധിക്കാതിരുന്ന ആകെ രണ്ട് സംസ്ഥാനങ്ങളായിരുന്നു കേരളവും തമിഴ്നാടും. എന്നാൽ കേരളത്തിൽ ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നതോടെ ബി ജെ പിക്ക് ബാലികേറാം വലിയായി ഇപ്പോൾ തമിഴ്നാട് അവശേഷിക്കും. ഇന്ത്യ മുന്നണിയുടെ തന്ത്രജ്ഞരിലൊരാളായി ബി ജെ പിയെ പ്രയോഗിച്ചതോടെ സ്റ്റാലിൻ ഇതാ ദേശീയ തലത്തിലും ശ്രദ്ധേയനാകുകയാണ്. ബി ജെ പിയെ നേരിടാൻ പ്രതിപക്ഷം കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ സഖ്യത്തെ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, മല്ലികാർജ്ജുൻ ഖാർഗെ, സീതാറാം യെച്ചൂരി തുടങ്ങിയ നേതാക്കൾക്കൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാവി ഇനി സ്റ്റാലിനെയും ആശ്രയിച്ചാകും. ഈ സാഹചര്യത്തിലാണ് മുന്നണി രാഷ്ട്രീയത്തിന്റെ അലകും പിടിയും അറിയുന്ന സ്റ്റാലിൻ ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ അനിവാര്യനാകുന്നത്. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയെ നന്നായി ഏകോപിപ്പിച്ചതും മുന്നിൽ നിന്ന് തന്നെ നയിച്ചതും സ്റ്റാലിനെ ദേശീയ തലത്തിൽ ഇപ്പോൾ ശ്രദ്ധേയനാക്കിയിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഇടത് മതേതര വേദികളിലും സ്റ്റാലിൻ സജീവമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ 2 ധ്രുവങ്ങളിലെ ശക്തിദുർഗങ്ങളായി അണ്ണാ ഡി എം കെയും ഡി എം കെയും ഉണ്ടായിരുന്നു. ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ഈ 2 പാർട്ടികളിൽ ഏതെങ്കിലും ഒന്നിനായിരിക്കും വിജയം. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രം അതാണ്. പക്ഷേ ജയലളിതയുടെ മരണത്തോടെ എ ഡി എം കെ തകർന്ന് തരിപ്പണമായി. 2016 ശേഷം തമിഴ്നാട്ടിൽ ഡി എം കെ എന്ന ഒരൊറ്റ പാർട്ടി മാത്രം ഭരിക്കുന്ന കാഴ്ചയാണിപ്പോൾ. ജയലളിതയുടെ പാർട്ടി യാതൊരു അടയാളം പോലും ബാക്കിയില്ലാതെയാണ് മാഞ്ഞുപോയത്. കഴിഞ്ഞ 6 വർഷവും തമിഴ് ദേശീയതയുടെ പ്രതീകമായി ദ്രാവിഡ രാഷ്ട്രത്തിന്റെ നേതാവ് സ്റ്റാലിൻ മുന്നിൽ നിൽക്കുകയാണ്. ഹിന്ദുരാഷ്ട്രത്തിനെതിരായ വളക്കൂറുള്ള തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മണ്ണിനെ ദ്രാവിഡ രാഷ്ട്രത്തിന്റെ പിൻബലത്തിൽ സ്റ്റാലിൻ തനിക്ക് അനുകൂലമാക്കിയെടുത്തു. നിരവധി ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത്തരമൊരു ജന പിന്തുണയുള്ള ഭരണാധികാരി എന്ന സ്വീകാര്യതയും സ്റ്റാലിൻ ഉറപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഫെഡറലിസത്തിനെതിരായ ഈ നീക്കങ്ങൾക്കെതിരെയും സ്റ്റാലിൻ ശക്തമായി പ്രതികരിച്ചു. സംഘപരിവാറിനെതിരെ പ്രതിപക്ഷ മുന്നണികൾ കൈകോർത്ത് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞ നേതാവ് കൂടിയാണ് സ്റ്റാലിൻ. പിണറായി വിജയൻ അടക്കം ബി ജെ പി വിരുദ്ധ മനോഭാവമുള്ള എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും നേതാക്കളുമായി സ്റ്റാലിന് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിന്റെ മിക്ക പ്രചരണ വേദികളിലും സ്റ്റാലിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അവയിലെല്ലാം ഹിന്ദുത്വത്തിനെതിരെയും സംഘപരിവാറിനെതിരെയും കനത്ത വിമർശനവും ഉണ്ടായിരുന്നു. കേരളത്തിലും പിണറായി വിജയൻ നിലപാട് തന്നെയാണ് പ്രചരണ രംഗത്ത് സ്വീകരിച്ചു വന്നത്. അതേ നിലപാട് തന്നെയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിനും എടുത്തത്. സഖ്യകക്ഷികളായ സി പി എമ്മിനെയും സി പി ഐയും കോൺഗ്രസിനെയും വിശ്വാസത്തിലെടുത്ത് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയെന്നാണ് സ്റ്റാലിൻ കണ്ട മറ്റൊരു നേട്ടം. രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം. ഹിന്ദുത്വയ്ക്ക് വളക്കൂറുള്ള ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ കോയമ്പത്തൂരിൽ ഇത്തവണ ഡി എം കെ നേരിട്ട് മത്സരിച്ചു. അണ്ണാമലയുമായി നേരിട്ട് പോരാട്ടം നടത്തി സ്റ്റാലിൻ. അതിനായി സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന കോയമ്പത്തൂർ ഡി എം കെ ഏറ്റെടുത്തു. പകരം 2019 ഡി എം കെ മികച്ച വിജയം നേടിയ ഡിണ്ടിഗലാണ് സി പി എം നൽകിയത്. മധുരയിൽ സു വെങ്കടേഷിനെ കണ്ണടച്ച് വിശ്വസിച്ചു. 2019 തങ്ങൾ ജയിച്ച തിരുനെല്ലി സീറ്റ് കോൺഗ്രസിനും കൊടുത്തു. കഴിഞ്ഞ തവണ കോൺഗ്രസ് തോറ്റ തേനി ലോക്സഭാ മണ്ഡലത്തിൽ അവരെ തന്നെ വീണ്ടും വിശ്വസിച്ചു. അതിന് ഫലവുമുണ്ടായി. അതിന്റെ ഫലം 39 സീറ്റും സഖ്യത്തിലെ എല്ലാ കക്ഷികൾക്കും ജയം തന്നെയായിരുന്നു ലഭിച്ചത്. ഡി എം കെ മത്സരിച്ച 22 സീറ്റിലും വിജയിച്ചു. കോൺഗ്രസ് 9 സീറ്റിലും ജയിച്ചു. ഇടത് പാർട്ടികൾ 4 സീറ്റിലും എം ഡി എം കെ മുസ്ലിം ലീഗ് എന്നിവ ഓരോ സീറ്റിലുമാണ് ജയിച്ചത്. അണ്ണാ ഡി എം കെക്ക് 2019 പൊതുതെരഞ്ഞെടുപ്പിൽ ലഭിച്ച ആകെ 1 സീറ്റ് പോലും ഇത്തവണ നിലനിർത്താനായില്ല. സംസ്ഥാനത്ത് തകർന്നടിഞ്ഞ പാർട്ടി ഇത്തവണ ശ്വാസം പോലും വിടാനാകാതെ മൂക്കുകുത്തി. ഒറ്റ സീറ്റ് പോലും നേടാനാകാതെ സമ്പൂർണ്ണ പതനം. അതായിരുന്നു ജയലളിതയുടെ മരണത്തോടെ അമ്പേ തകർന്ന പാർട്ടി പിന്നീട് വന്ന അധികാര തർക്കങ്ങളിൽ കൂടുതൽ ദുർബലമാകുകയായിരുന്നു. 2019 ബി ജെ പിയുമായി സഖ്യത്തിലായിരുന്നു എ ഡി എം കെ മത്സരിച്ചത്. എന്നാൽ 24 ആ ചങ്ങാത്തവും ഇല്ലാതായി. അതോടെ എ ഡി എം കെയുടെ വോട്ട് വിഹിതത്തിലും കുറവ് വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ കരുത്തന്മാരുടെ നിരയിൽ പ്രധാന വ്യക്തി എം കെ സ്റ്റാലിനും കൂടിയാണ്.